ഹലോ ഫ്രണ്ട്സ് ഭീഷ്മ പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇത് മുപ്പത്തി രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടമാണ് അപ്പം കഴിഞ്ഞ ക്ലാസുകൾ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം എന്ന ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് നോക്കാം സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ അഞ്ഞൂറ്റി അറുപത്തഞ്ച് നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് വി പി മേനോൻ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് വി പി മേനോൻ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളി വി പി മേനോൻ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളി വി പി മേനോൻ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് രാജാ ഹരിസിംഗ് അത് ഇരുപത്തി ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് രാജാ ഹരിസിംഗ് അത് ഇരുപത്തി ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നടന്ന ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച നാട്ടുരാജ്യമാണ് ഹൈദരാബാദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നടന്ന ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച നാട്ടുരാജ്യമാണ് ഹൈദരാബാദ് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ജുനഗഡ് ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ജുനഗഡ് ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജുനഗട്ട് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ പ്രധാന പ്രതിസന്ധിയാണ് വർഗീയ ലഹള സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ പ്രധാന പ്രതിസന്ധിയാണ് വർഗീയ ലഹള കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാവാൻ പാടില്ല എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാവാൻ പാടില്ല എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ ഫ്രാൻസിന്റെ അധിനിവേശത്തിലായിരുന്ന പോണ്ടിച്ചേരി കാരക്കൽ മാഹി യാനം എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശമായ പോണ്ടിച്ചേരി കാരക്കൽ മാഹി യാനം എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് പോർച്ചുഗലിൻ്റെ അധിനിവേശ പ്രദേശമായ ഗോവ ദാമൻ ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പോർച്ചുഗലിൻ്റെ അധിനിവേശ പ്രദേശമായ ഗോവ ദാമൻ ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഇനി നമുക്ക് നോക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന ടോപ്പിക്കാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാംലു തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാംലു എത്ര ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് പോറ്റി ശ്രീരാംലു മരണമടഞ്ഞത് അൻപത്തെട്ട് ദിവസത്തെ എത്ര ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് പോറ്റി ശ്രീരാംലു മരണമടഞ്ഞത് അൻപത്തെട്ട് ദിവസത്തെ തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനാണ് ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനാണ് ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റംഗങ്ങളാണ് എച്ച് എൻ കുൻസ്രു കെ എം പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് എച്ച് എൻ കുൻസ്രു കെ എം പണിക്കർ അതിലെ മലയാളിയാണ് കെ എം പണിക്കർ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നടപ്പിലാക്കിയ സാമ്പത്തിക പദ്ധതികളിൽ പ്രധാനപ്പെട്ടത് കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നടപ്പിലാക്കിയ സാമ്പത്തിക പദ്ധതികളിൽ പ്രധാനപ്പെട്ടത് കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ ഇനി അടുത്ത ടോപ്പിക് നമുക്ക് നോക്കാനുള്ളത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതി എന്ന ടോപ്പിക്കാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതി അതിലെ നമുക്ക് നോക്കേണ്ടത് ആണവ പറ്റിയാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് ഡോക്ടർ ഹോമി ജെ ബാബ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് ഡോക്ടർ ഹോമി ജെ ബാബ ആണവോർജ വകുപ്പ് നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആണവോർജ വകുപ്പ് നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കളാണ് യുറേനിയം തോറിയം ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കളാണ് യുറേനിയം തോറിയം യുറേനിയം തോറിയം എന്നിവ കാണപ്പെടുന്നത് ഝാർഖണ്ഡ് രാജസ്ഥാനിലെ ആരവല്ലി പർവ്വത യുറേനിയം തോറിയം എന്നിവ കാണപ്പെടുന്നത് ഝാർഖണ്ഡ് രാജസ്ഥാനിലെ ആരവല്ലി പർവ്വത ഇന്ത്യയിൽ സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത് പാലക്കാട് കൊല്ലം ഇന്ത്യയിൽ സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത് പാലക്കാട് കൊല്ലം ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ വൈദ്യുത നിലയമാണ് താരാപൂർ ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ വൈദ്യുത നിലയമാണ് താരാപൂർ താരാപൂർ ആണവ നിലയ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് താരാപൂർ ആണവനിലയ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് താരാപ്പൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് യുറേനിയം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് യുറേനിയം ഇന്ത്യയ്ക്ക് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി വിതരണം ചെയ്യുന്ന രാജ്യമാണ് റഷ്യ ഇന്ത്യയ്ക്ക് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി വിതരണം ചെയ്യുന്ന രാജ്യമാണ് റഷ്യ ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയമാണ് ബാബ അറ്റോമിക് റിസർച്ച് സെൻ്റർ ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയമാണ് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ബാബ അറ്റോമിക് റിസർച്ച് സെൻ്റർ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി ജനുവരി മൂന്ന് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജനുവരി മൂന്ന് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ജനുവരി ഇരുപത് ജവഹർലാൽ നെഹ്റുവാണ് ഉദ്ഘാടനം ചെയ്തത് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ജനുവരി ഇരുപത് ജവഹർലാൽ നെഹ്റുവാണ് അത് ഉദ്ഘാടനം ചെയ്തത് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ ആദ്യ ചെയർമാനാണ് ഡോക്ടർ ഹോമി ജെ ബാബ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ ആദ്യ ചെയർമാനാണ് ഡോക്ടർ ഹോമി ജെ ബാബ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറാണ് ട്രോംബെയിലെ അപ്സര ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറാണ് ട്രോംബെയിലെ അപ്സര ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടറാണ് കാമിനി ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടറാണ് കൽപ്പാക്കത്തിലെ കാമിനി ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തിരുനെൽവേലി ജില്ലയിലെ ഇടന്തിക്കര ഗ്രാമം കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തിരുനെൽവേലി ജില്ലയിലെ ഇടന്തിക്കര ഗ്രാമം കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യമാണ് റഷ്യ കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യമാണ് റഷ്യ കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമരനായകനാണ് എസ് പി ഉദയകുമാർ കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമരനായകനാണ് എസ് പി ഉദയകുമാർ ഫ്രാൻസിൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ജയ്താപൂർ ആണവ നിലയം ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ജൈത്താപൂർ ആണവ നിലയം ജൈതാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര ജയ്താപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ വൈദ്യുത നിലയങ്ങളാണ് താരാപൂർ ആണവ വൈദ്യുത നിലയം മഹാരാഷ്ട്രയിലാണ് താരാപൂർ ആണവ വൈദ്യുത നിലയം മഹാരാഷ്ട്രയിലാണ് റാവത്ത് ഭട്ട് ആണവ വൈദ്യുത നിലയം രാജസ്ഥാനിലാണ് റാവത്ത് ഭട്ട് ആണവ വൈദ്യുത നിലയം രാജസ്ഥാനിലാണ് കൽപ്പാക്കം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിലാണ് കൽപ്പാക്കം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിലാണ് നറോറ ആണവ വൈദ്യുത നിലയം ഉത്തർപ്രദേശിലാണ് നറോറ ആണവ വൈദ്യുത നിലയം ഉത്തർപ്രദേശിലാണ് കാക്രപ്പാറ ആണവ വൈദ്യുത നിലയം ഗുജറാത്തിലാണ് കാക്കരപ്പാറ ആണവ വൈദ്യുത നിലയം ഗുജറാത്തിൽ കൈക ആണവ വൈദ്യുത നിലയം കർണാടക കൈക ആണവ വൈദ്യുത നിലയം കർണാടക കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട് കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട് ഇനി നമുക്ക് നോക്കേണ്ടത് ആണവ പദ്ധതികളെ പറ്റിയാണ് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ട് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ട് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് പൊക്രാൻ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് രാജസ്ഥാനിലെ പൊക്രാൻ ആദ്യ ആണവ പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആദ്യ ആണവ പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ രാജാ രാമണ്ണ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ രാജാ രാമണ്ണ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് രണ്ടാം ആണവ പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി രണ്ടാം ആണവ പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ ശക്തി ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ പി അബ്ദുൽ കലാം ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഇന്ത്യയിൽ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത് മെയ് പതിനൊന്ന് ഇന്ത്യയിൽ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത് മെയ് പതിനൊന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ പാർക്ക് ജയ്ത്താപൂർ അത് മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്നതേ ഉള്ളൂ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ പാർക്കാണ് മഹാരാഷ്ട്രയിലെ ജയ്ത്താപൂർ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്നതാണ് വൈദ്യുതി പ്രസരണത്തിനായി കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വൈദ്യുതി പ്രസരണത്തിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം ഓസ്ട്രിയയിലെ വിയന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം ഓസ്ട്രിയയിലെ വിയന്ന അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം താങ്ക്